ബാക്കി ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സേമിയ ഉപ്പുമാവായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഉപ്പുമാവിന് കുറച്ച് ടേസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലൊരു സൂത്രം ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ചൂടായൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം 1/2 കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇതൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് 1/2 കഷ്ണം സവാള പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോട് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി നമുക്കൊന്ന് അരച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. സവാളയൊന്ന് നന്നായി വഴണ്ടു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 പിടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഞാനിത് ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 കപ്പ് സേമിയ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സേമിയ ഈ മസാലയിലിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ തോതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ടേസ്റ്റ് മേക്കർ, തേങ്ങാപ്പാൽ. 2.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇതിന് തേങ്ങയുടെ തണിപ്പാലൊന്നും വേണ്ട കേട്ടോ, ഒരു 1/2 മുറി തേങ്ങയുടെ പാലാണ് വേണ്ടത്. ഒരു 2-ാം പാൽ പരുവത്തിലുള്ള പാല് മതി നമുക്ക്. സേമിയ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് ഞാനിതൊന്ന് ഇളക്കിക്കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് വെള്ളം വാർത്തിയെടുത്തതിന് ശേഷം നമുക്കിത് സേവ് ചെയ്യാം.